നമസ്കാരം. മഹാരാഷ്ട്രയ്ക്ക് ശേഷം ബി ജെ പി ഭരണം പിടിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനമായി മാറുകയാണ് ജാർഖണ്ഡ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഹേമന്ത് സോറൻ മന്ത്രിസഭ സ്വയം താഴെ വീഴാൻ സാധ്യതയുണ്ട്. അനധികൃത ഖനനക്കേസിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് സോറനെ അയോഗ്യനാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്നിരിക്കെ കടുത്ത അതൃപ്തിയിലുള്ള സർക്കാരിനെ പിന്തുണക്കുന്ന ജനപ്രതിനിധികൾ ബദൽ സാധ്യതകൾ ആരായുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. സോറന്റെ പാർട്ടിയായ ജെ എം എമ്മിൻ്റെയും സഖ്യകക്ഷിയായ കോൺഗ്രസിൻ്റെയും എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹേമന്ത് സോറന്റെ വസതിയിൽ ഇന്ന് ചേർന്ന അടിയന്തര യോഗത്തിലേക്ക് ലഗേജുകളുമായിട്ടാണ് ചില എം എൽ എമാർ എത്തിയത്. സംസ്ഥാനത്തെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തിലാണെങ്കിലും കൂറുമാറ്റം തടയാൻ എം എൽ എമാരെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുകയാണെന്നാണ് ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി സഖ്യ നേതൃത്വം പറയുന്നത്. കോൺഗ്രസ് അധികാരത്തിലുള്ള ഛത്തീസ്ഗഡിലേക്കാകും എം എൽ എമാരെ മാറ്റുക എന്നാണ് റിപ്പോർട്ട്. പശ്ചിമബംഗാളിലേക്ക് മാറ്റുന്നതും ആലോചനയിലാണ്. റാഞ്ചിയിൽ എം എൽ എമാർക്കായി ആഡംബര ബസ്സുകളും അകമ്പടി വാഹനങ്ങളും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇതിനോടകം ചില ജെ എം 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 എൽ എമാർ ഛത്തീസ്ഗഡിൽ എത്തിക്കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഭരണമുന്നണിയിൽ നേരത്തെ തന്നെ വിമത ഭീഷണി നിലനിൽക്കുന്നതിനിടയിലാണ് ഹേമന്ത് സോറിനെതിരായ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി കൂടി വന്നത്. സാഹചര്യം മുതലെടുത്ത് ബി ജെ പി ചില കരുനീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് റിസോർട്ട് രാഷ്ട്രീയത്തിലേക്ക് ജാർഖണ്ഡ് പോകുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരിനെ വലിച്ചു താഴെയിട്ട് സംസ്ഥാനത്ത് ഒരു സദ്ഭരണത്തിന്റെ ബദൽ സംവിധാനം ഒരുക്കാൻ ബി ജെ പിക്ക് ജാർഖണ്ഡിൽ നിലവിൽ തടസ്സങ്ങളില്ല. പ്രത്യേകിച്ചും ഭരണമുന്നണിയിൽ കടുത്ത അസ്വാരസ്യങ്ങൾ ഉള്ളപ്പോൾ സോറനെ അയോഗ്യനാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വസതിയിൽ മാരത്തൺ ചർച്ചകളാണ് കടന്നുവരുന്നത്. അതേസമയം സോറന്റെ അയോഗ്യത ശുപാർശയിൽ ഗവർണറുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. ഹേമന്ത് സോറന് മുഖ്യമന്ത്രിയായി തുടരാൻ സാധിക്കാതെ വന്നാൽ സർക്കാരിന് പുതിയ തലവനെ കണ്ടെത്താനുള്ള ചർച്ചകളും റാഞ്ചിയിൽ നടക്കുന്നുണ്ട്. അംഗബലം കൂടുതലുള്ള ജെ എം എമ്മിൻ്റെ തന്നെ പ്രതിനിധിയാകും പകരം മുഖ്യമന്ത്രിയാകുക. പദവിയിൽ മുഖ്യമന്ത്രി കസേര സോറൻ കുടുംബത്തിന് തന്നെ നൽകിയേക്കുമെന്നാണ് വിവരം. മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും ഹേമന്ത് സോറന്റെ അച്ഛനുമായ ഷിബു സോറൻ, അമ്മ റൂപി സോറൻ, ഭാര്യ കൽപ്പന സോറൻ എന്നീ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഷിബു സോറൻ പൊതുസമ്മതനാണെങ്കിലും അനാരോഗ്യം കാരണം സജീവമല്ല. 1997 ബീഹാറിൽ ലാലു പ്രസാദ് യാദവിനെ രാജിവെക്കേണ്ടി വന്നപ്പോൾ ഭാര്യ റാബി ദേവി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നതുപോലെ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന പദവി ഏറ്റെടുക്കുമെന്ന പ്രചരണം ശക്തമാണ്. 81 സഭയിൽ 41 പേരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. ജെ എം എം 30, കോൺഗ്രസ് 18, ആർ ജെ ഡി 1, എൻ സി പി 1 എന്നീ കക്ഷികൾ ഉൾപ്പെടുന്ന ഭരണപക്ഷത്ത് ഇപ്പോൾ 50 അംഗങ്ങളുണ്ട്. ബി ജെ പി 26, ജെ എസ് യു പാർട്ടി 2, സ്വതന്ത്ര 2, സി പി ഐ എം എൽ 1 എന്നിങ്ങനെയാണ് മറ്റ് അംഗങ്ങൾ. അഴിമതിരഹിത പ്രതിച്ഛായുള്ള ജനപ്രതിനിധികളെ ഒപ്പം കൂട്ടാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് അനുമതി നൽകിയതായാണ് വിവരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.